ചെയ്യുമ്പോൾ നമുക്ക് തോന്നുന്നു അയ്യോ എന്തൊരു ഭാഗ്യം ചെയ്തിട്ടുണ്ട് ഈ ഒരു മോള്. കാരണം അച്ഛൻ്റെ അമ്മൻ്റെ ഇത്രയും വലിയ സപ്പോർട്ട് കിട്ടുക എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമല്ല. യെസ്, മോളുടെ വീട്ടിൽ മോക്ക് 2 ബ്രദേഴ്സ് ഉണ്ട് അല്ലേ, ചേട്ടന്മാരാണ് 2 ഇക്കാക്കന്മാർ. എന്ത് ചെയ്യുന്ന അവര്? മൂത്ത ആള് ഇപ്പം ACC ചെയ്യുന്ന, BCOM കഴിഞ്ഞിട്ട് ഇപ്പം പണിയെടുക്കുന്നുണ്ട്. മറ്റേ ആള് പേര് ആദിൽ, മൂത്തത് അഹമ്മദ്. ഇവര് ബാംഗ്ലൂരിലാണ് ഇപ്പം പഠിച്ചോണ്ടിരിക്കുന്നത്. ആദിക്കൊക്കെ കുറച്ച് വരക്കും, വരക്കും. അഹമ്മദിന് തീരെയില്ല, കുഴപ്പമില്ല. മോക്ക് എവിടുന്നാണ് ഇങ്ങനെ വരക്കണം എന്നുള്ള തോന്നൽ കിട്ടിയത്? ആരെങ്കിലും വരച്ച് കണ്ടിട്ടാണോ? അല്ല, എനിക്കിഷ്ടായിരുന്നു ഇങ്ങനെ പലതും വരക്കാൻ. ഇങ്ങനെ പേപ്പറിൽ കാണുന്ന എല്ലാം വരച്ചു നോക്കാറുണ്ട്. പിന്നെ ക്ലാസ്സിന് പോയി, പിന്നെ ഷെയ്ഡിങ്ങിന് 2-3 ആഴ്ചയെല്ലാം പോയിട്ടുണ്ട്, അത്രേ ഉള്ളൂ. പക്ഷെ നിങ്ങൾ കാണുന്നുണ്ടാവും ഇതൊക്കെ വരച്ചിട്ടുള്ളത് ഈ മോളാണ്. ഷെയ്ഖ് സായിദ് ഉണ്ട്, ഷെയ്ഖ് മുഹമ്മദ് ഉണ്ട്, ഷെയ്ഖ് നഹിയാൻ ഉണ്ട്. പിന്നെ ഈ ഇദ്ദേഹത്തെ നമുക്ക് ഒരിക്കലും മറക്കാൻ പറ്റില്ല. ഐ മീൻ മറക്കാനല്ല, വിട്ടു പറയാൻ പറ്റത്തില്ല. ഗാന്ധിജിയാണുള്ളത്. അപ്പം അതിനൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഞാൻ നിങ്ങൾ കാണിച്ചു തരാൻ പോകുന്നത് വേറെ ഒരാളുടെ ഫോട്ടോയാണ്. അത് കാണിച്ചു കഴിയുമ്പോൾ സത്യം പറഞ്ഞാൽ എനിക്കിങ്ങനെ ബ്ലഷ് ആവുന്നുണ്ട്. ഇതാരാണ്? ആരാണ്? ഞാനാണ്. യെസ്. അപ്പം ഇന്നലെ ഒരു 12 o'clock വരച്ചു തുടങ്ങി അല്ലേ? യെസ്, കണ്ടോ എന്നെ വരക്കാൻ ഇന്നലെ ഉച്ചയ്ക്ക് മുതൽ മോളിൽ ഇരിക്കാൻ തുടങ്ങിയെന്നാണ് പറഞ്ഞത്. വെരി ബ്യൂട്ടിഫുൾ, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഞാൻ ഒന്നുകൂടി കാണിച്ചു തരാം. യെസ്, കാണിച്ചു കൊടുക്കും മുജീബ്ക. യെസ്, കണ്ടോ എന്നെ ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ട്. ഞാൻ തന്നെ ആദ്യമായിട്ട് കാണാന്ന് വേണമെങ്കിൽ പറയാം. യെസ്. അപ്പം എന്തായാലും ഈ ഒരു ഗിഫ്റ്റ് ഞാൻ മറക്കില്ല കേട്ടോ. ഞാനിങ്ങനെ ഫ്രെയിമൊക്കെ ചെയ്തിട്ട് അഫ്രക്കൂട്ടിൻ്റെ പേരൊക്കെ എഴുതി തന്നിട്ടുണ്ട്. അപ്പോൾ അത് എപ്പോഴും എൻ്റെ മനസ്സിലും ഉണ്ടാവും, എൻ്റെ വീട്ടിലും ഉണ്ടാവും അല്ലേ. ഇതെപ്പോഴും നമുക്ക് എപ്പോഴും നമ്മൾ വരയ്ക്കും ഈ ചിത്രം വരച്ച് നമ്മളെ കൈ തരുമ്പോൾ അത് നമുക്ക് ഒരിക്കലും മറക്കാൻ പറ്റില്ല. എസ്പെഷ്യലി കുട്ടികളാവുമ്പോൾ ഈ ഒരു ചെറിയ പ്രായത്തിൽ തന്നെ പോർട്രേറ്റ്സ് എന്ന് പറഞ്ഞാൽ ഏറ്റവും ഡിഫിക്കൾട്ടാണ്. ഓരോരുത്തരും ഫീച്ചേഴ്സ് ബൈ ഹാർട്ട് ചെയ്തിട്ട് അത് വരക്കുക എന്ന് പറഞ്ഞത് അതൊരു വല്ലാത്ത ടാലൻ്റാണ്. ദൈവം അനുഗ്രഹിച്ച് തന്നൊരു ടാലൻ്റാണ്. യെസ്. അപ്പം എന്തായാലും അഫ്രക്കുട്ടിയുടെ കുറേ വിശേഷങ്ങൾ ചോദിക്കാനുണ്ട്, കുറേ പിക്ചേഴ്സ് നിങ്ങൾക്ക് കാണിച്ചു തരാനുണ്ട്. യെസ്. അപ്പം ഞാൻ മോളുടെ ഓരോ പിക്ചേഴ്സായാലും നിങ്ങൾക്ക് കാണിച്ചു തരാം. നമുക്ക് എവിടെ നിന്ന് തുടങ്ങണം? യെസ്, മോൾ തന്നെ പറഞ്ഞു തരും ഇതാരൊക്കെയാണെന്നുള്ളത്. നിങ്ങൾക്ക് എനിക്കിടെ കണ്ടിട്ട് മനസ്സിലാവുന്നുണ്ട്. യെസ്, പൊക്കാൻ പറ്റുന്നു. ഇത് ഷെയ്ഖ് മൻസൂറും ഷെയ്ഖ് മൻസൂറിൻ്റെ ഡോട്ടറും, പിന്നെ ഷെയ്ഖ് ഖലീഫയും ഷെയ്ഖ് മുഹമ്മദും ഇവിടുത്തെ പ്രസിഡന്റാണ്. ഓക്കെ, സൽമാൻ ഖുർഷീദും ഷെയ്ഖ് അബ്ദുള്ള. യെസ്, ഫൈനാൻസ് മിനിസ്റ്റർ, റൈറ്റ്? ഇത് ഷെയ്ഖ് സായിദ്. ഷെയ്ഖ് സായിദ്. അത് വെരി ബ്യൂട്ടിഫുൾ. നല്ല വെയിറ്റ് ഉണ്ട്. ഇതിപ്പം ചെയ്തോണ്ടിരിക്കുന്ന ചെയ്തോണ്ടിരിക്കുകയാണ്, കംപ്ലീറ്റ് ആയിട്ടില്ല. ഷെയ്ഖ് മുഹമ്മദിന്റെ ബ്രദറാണ്. ഇതിലുള്ള കഴിഞ്ഞു അല്ലേ? യെസ്. ഇനിയുള്ളത് നിങ്ങൾക്ക് കാണിച്ചു തരുന്നതായിരിക്കും. അപ്പം എന്തെങ്കിലും മോളുടെ കാര്യങ്ങൾ നിങ്ങൾക്ക് ചോദിക്കണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് അവിടെ ഇരിക്കട്ടെ അല്ലേ, ഗാന്ധിജിയുടെ തൊട്ടടുത്ത് ഞാനും ഇരിക്കട്ടെ. യെസ്. അപ്പം എന്തെങ്കിലും മോളെടുത്ത് അഫ്രക്കുട്ടീൻ്റെ അടുത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും പേഴ്സണലായിട്ട് ചോദിക്കണമെന്നുണ്ടെങ്കിൽ, ഇത് എങ്ങനെ പഠിക്കണം, അല്ലെങ്കിൽ എവിടെ നിന്നാണ് ഈ ഒരു ടാലൻറ്റ് കിട്ടിയത്, ഓൾറെഡി മോള് പറഞ്ഞു തന്നു, പക്ഷെ നിങ്ങൾക്ക് എന്തൊക്കെയും ക്വസ്റ്റ്യൻസൊക്കെ ഉണ്ടാവില്ലേ അഫ്രക്കുട്ടിനോട് ചോദിക്കാൻ ആഗ്രഹമുള്ളവർ വിളിക്കുക. മാത്രമല്ല ഇപ്പം ഈ മോളെ തന്നെ എനിക്ക് കിട്ടിയത് 2 ദിവസം മുമ്പ് പ്രിയ വന്ന് വരയ്ക്കുന്ന കണ്ടിട്ട് ഉപ്പ വിളിച്ചിട്ട് അല്ലേ അഫ്രക്കുട്ടി. യെസ്. അപ്പം ഉപ്പ വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു എൻ്റെ മോള് നന്നായി വരയ്ക്കുന്നു. അപ്പം അതുപോലെ നിങ്ങളുടെ മക്കളോ അല്ലെങ്കിൽ നിങ്ങളുടെ ആരെങ്കിലും ഇത്രയും വലിയൊരു എക്സ്ട്രാ ടാലൻറ്റ് ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി എന്നെ കോൺടാക്ട് ചെയ്യണം, ഇതുപോലെ വിളിക്കണം. യെസ്. അപ്പം നമുക്ക് മോളെ കൊണ്ട് വന്ന സ്ഥിതിക്കും ഒന്നും വരപ്പിക്കാതെ വിടുന്നത് ശരിയല്ല. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു നമ്മൾ NTV വന്നതല്ലേ, അപ്പോൾ ഒരു NTV ലോഗോ വരക്കാന്ന് അല്ലേ. യെസ്. അപ്പം മോള് വരയ്ക്കാം, അപ്പോൾ കുഞ്ഞു വരയ്ക്കുന്ന ശേഷം തിരിച്ചു വരാം.
Variety collections of gold, diamond, platinum, precious stones, pearls and branded watches. Exclusive Belgium cut diamond jewelry. Regi Jewelry. Branches Goldland Daira Goldsook, Dubai Festival City, New Goldsook Center, Bardubai, Al Khalid Shopping Center, Bardubai. For more details, call 04398-5535. നിങ്ങളുടെ ആരോഗ്യപരമായ സംശയങ്ങൾക്കുള്ള മറുപടിയുമായി യുവർ ഡോക്ടർ എല്ലാ ഞായറാഴ്ചയും രാത്രി 8 മുതൽ 9 വരെ. മറക്കാതെ കാണുക. കുറഞ്ഞ നിക്ഷേപം വൻ പ്രതിഫലം. വിജയത്തിലേക്കുള്ള രഹസ്യം അച്ചടക്കമാണ്. പ്രത്യേകിച്ച് നിങ്ങളുടെ സുരക്ഷിത ഭാവിയിലേക്കുള്ള സമ്പാദ്യത്തിന്റെ കാര്യത്തിൽ യുവയിലെ ഉപഭോക്താക്കൾക്ക് മ്യൂച്വൽ ഫണ്ടുകൾ, ഇക്വിറ്റി, കമ്മോഡിറ്റീസ്, കറൻസി എന്നിവ നൽകി വരുന്ന ഏറ്റവും വിശ്വസ്തവും പ്രമുഖവുമായ സ്ഥാപനമാണ് ബർജി. നിങ്ങളുടെ സമ്പാദ്യം വർദ്ധിപ്പിക്കുന്നതിനായുള്ള ലളിതവും സമയബന്ധിതവുമായ സഹായം ഞങ്ങൾ നൽകുന്നു അച്ചടക്കത്തോടെ ദീർഘകാലത്തേക്കായി. അങ്ങനെ നിങ്ങളുടെ മികച്ച നാളേക്കായി ഇപ്പോഴേ പദ്ധതി തയ്യാറാക്കൂ. ഭാവി സുരക്ഷിതമാക്കാൻ ഒരു ലളിതമായ ചുവടുവയ്പ്പ് ബർജിയിലൊപ്പം നിക്ഷേപിക്കൂ. കുറഞ്ഞ നിക്ഷേപം വൻ പ്രതിഫലം. വിജയത്തിലേക്കുള്ള രഹസ്യം അച്ചടക്കമാണ്. പ്രത്യേകിച്ച് നിങ്ങളുടെ സുരക്ഷിത ഭാവിയിലേക്കുള്ള സമ്പാദ്യത്തിന്റെ കാര്യത്തിൽ യുവയിലെ ഉപഭോക്താക്കൾക്ക് മ്യൂച്വൽ ഫണ്ടുകൾ, ഇക്വിറ്റി, കമ്മോഡിറ്റീസ്, കറൻസി എന്നിവ നൽകി വരുന്ന ഏറ്റവും വിശ്വസ്തവും പ്രമുഖവുമായ സ്ഥാപനമാണ് ബർജി. നിങ്ങളുടെ സമ്പാദ്യം വർദ്ധിപ്പിക്കുന്നതിനായുള്ള ലളിതവും സമയബന്ധിതവുമായ സഹായം ഞങ്ങൾ നൽകുന്നു അച്ചടക്കത്തോടെ ദീർഘകാലത്തേക്കായി. അങ്ങനെ നിങ്ങളുടെ മികച്ച നാളേക്കായി ഇപ്പോഴേ പദ്ധതി തയ്യാറാക്കൂ. ഭാവി സുരക്ഷിതമാക്കാൻ ഒരു ലളിതമായ ചുവടുവയ്പ്പ് ബർജിയിലൊപ്പം നിക്ഷേപിക്കൂ. Betaka Rental LLC Dubai 0425-86331-www.betakadubai.com. eLife TV puts you in complete control. More than 900 blockbuster movies at the touch of a button. Catching up is easy. Watch shows you have missed at your own convenience. Pause, record, and instantly replay live TV. Schedule your viewing times with the help of the EPG well in advance. More than 300 channels and with over 30 HD channels. You will never be short of something to watch on eLife TV. Hey, what you want to have today? Spanish? Spanish omelette? Chefline, non-stick cookware for the world's best chef, you. The right. Welcome back. Meeyoram, the lady show. Pendal ente koodalana Amina Afriyana. Yes, Amina kutti da photo kedutha vechi kayil eduthu vechittunde. Varikkan thodangana. Varikkalle? Yes. Ee choikkalle moolinte eduthu first varicha picture orme undu. Endanu varichayenu? പണ്ട് മലയാളം പേപ്പർ മേടിക്കുമായിരുന്നു. അപ്പൊ അതിൽ വരുന്ന കോമിക്സ് ഒക്കെ നോക്കി വരയ്ക്കുമായിരുന്നു. പിന്നെ അപ്പൊ മലയാളം വായിക്കാൻ അറിയില്ല. അതിലുള്ള എഴുതിയ മാതിരി തന്നെ സ്കെച്ച് പെന്നുകൊണ്ട് അതേമാതിരി എഴുതാൻ നോക്കും. പിന്നെ ഈ പള്ളി പോകുമ്പോ എല്ലാം പള്ളിയെല്ലാം നോക്കിയിട്ട് പിന്നെ അതെല്ലാം വരക്കാൻ നോക്കുമായിരുന്നു. അത് അധികം കളറിലായിരുന്നു ചെയ്യല്. പിന്നെ നമ്മൾ സ്കൂൾ ബുക്ക് വരുന്നു. അപ്പോൾ ഫസ്റ്റ് പേജ് ഷെയ്ഖ് ഖലീഫ എല്ലാം ഉണ്ടാവും. അതിൻ്റെ മേലെ ഒരു ട്രേസിങ് പേപ്പർ മേരിയെല്ലാം ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഇങ്ങനെ ട്രേസ് ചെയ്യാൻ നോക്കുമായിരുന്നു. പിന്നെ അത് കണ്ട് പിന്നെ സ്വന്തം വരക്കാൻ നോക്കി. സാധാ പേപ്പറിൽ അങ്ങനെയാണ് വരച്ചു തുടങ്ങിയത് അല്ലേ. അപ്പൊ മോക്ക് ഏറ്റവും വരച്ചത് വെച്ചിട്ട് മോക്ക് പേഴ്സണലി ഏറ്റവും ഇഷ്ടമായിരുന്നു? അത് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഈ ഫോട്ടോ. ഈ ഫോട്ടോ ആണ് ഏറ്റവും ഇഷ്ടം അല്ലേ.
കാരണം ഷെയ്ഖ് മുഹമ്മദിനെ കറക്റ്റായിട്ട് വരച്ചിട്ടുണ്ട്. കണ്ടാൽ തന്നെ അറിയാൻ പറ്റും. നോക്കൂ, ഇത് ആര് കണ്ടാലും ഷെയ്ഖ് മുഹമ്മദ് ആണെന്ന്, ഐ മീൻ കണ്ട എല്ലാവരും പറയുന്നത് ഷെയ്ഖ് മുഹമ്മദ്. വേറെ ഒരു കൺഫ്യൂഷനോ സംശയം ഒന്നും ഉണ്ടാവില്ല. അത്രയും ക്ലിയറായിട്ട് വരച്ചിട്ടുണ്ട്. യെസ് നമുക്ക് തുടങ്ങാം അല്ലേ, വരക്കാം. ഞാൻ ഇടയിൽ ഇങ്ങനെ സംസാരിക്കും കേട്ടോ, അല്ലേ ബോറടിക്കൂലേ. മോള് കുറേ ഇൻ്റർവ്യൂസിലൊക്കെ പോയി പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ട്. ഐ മീൻ കുറേ എന്തൊക്കെ ഇതൊക്കെ പോയിട്ടുണ്ടല്ലേ, കോമ്പറ്റീഷൻസ്, എക്സിബിഷൻസ്, കോമ്പറ്റീഷൻ ഒക്കെ കുറേ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ട്. കോമ്പറ്റീഷൻ ഇല്ല, സ്കൂളിലൊന്നും ഇല്ല നിങ്ങൾക്ക്? ഉണ്ടാവലുണ്ട്, പക്ഷെ എനിക്ക് അങ്ങനത്തെ ഈ കളറല്ലായിരുന്നു അധികം ഉണ്ടായിരുന്നു. അപ്പൊ എനിക്ക് അത്ര ഇഷ്ടമല്ല. ടീച്ചേഴ്സൊക്കെ നല്ല സപ്പോർട്ടാണോ? അല്ല, അധികം അവർക്കും അറിയില്ല. അതെന്താ അറിയാത്തത്? പറഞ്ഞില്ല. മോള് ക്ലാസ്സിൽ നിന്നൊക്കെ വരയ്ക്കാറില്ലേ ബോറടിക്കുമ്പോ? കുത്തി വരക്കാറില്ല? വരച്ചോ. അപ്പൊ നിങ്ങൾക്ക് മോളുടെ ഈ ഒരു ടാലന്റ് കണ്ടിട്ട് എവിടെയെങ്കിലും എക്സിബിഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി അഫ്രനെ നിങ്ങൾ അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യിക്കുക, വിട്ടു പോകരുത്. അഫ്രനെ പോലത്തെ കുഞ്ഞുകുട്ടികളുടെ ടാലൻസ്, ഈ ടാലൻ്റാണ് നമ്മൾ യു എയിലുള്ള എല്ലാ ആൾക്കാരും പൊക്കിക്കൊണ്ടുവരേണ്ട ഒരു കാര്യം. യെസ്, നമ്മൾ എൻ ടി വി ആയിട്ട് നിങ്ങൾ കണക്ട് ചെയ്താൽ മതി. ഡെഫിനറ്റ്ലി ഞാൻ പറഞ്ഞുതരും അഫ്ര എവിടെയാണ് ഇരിക്കുന്നത് എന്നുള്ളത്. അഫ്ര അബുദാബിയിലല്ലേ? എനിക്കൊന്ന് വരക്കാൻ പറ്റിയിരുന്നെങ്കിൽ ഞാനിപ്പോ ഇങ്ങനെ ആലോചിക്കുകയാണ്. എനിക്ക് വരക്കാൻ അറിയട്ടോ, മെഹന്തി വരക്കാൻ അറിയാം. അതൊരു ടാലന്റ് അല്ലേ? ആ സമ്മതിച്ചാണോ? അപ്പൊ എനിക്ക് പഠിപ്പിച്ചു തരുമോ? ഇത് ഈസിയാണോ പഠിക്കാൻ? ഈസിയാണോ? ഓഹ്, ഞാൻ അഫ്രയുടെ സ്റ്റുഡൻ്റ് ആയാലോ എന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് ആവണം അഫ്രയുടെ സ്റ്റുഡൻറ്. എന്തായാലും അല്ലേ അഫ്ര പഠിപ്പിച്ചു കൊടുക്കൂലേ? ഇല്ല, അഫ്ര എന്നോട് പറഞ്ഞു ഞാൻ തന്നെ ഒരു സ്റ്റുഡൻ്റ് ആണെന്നാണ് എൻ്റെ അടുത്ത് പറയണത്. കളറുണ്ട്. ഹലോ മിഴിയോരം, ആരാ വിളിക്കുന്നേ? ഹലോ, യെസ് ഡ്രോപ്പായി പോയി. അഫ്ര ചെറുപ്പത്തില് ബ്രദേഴ്സിനൊക്കെ ഒരുപാട് റെക്കോർഡ്സ് ഒക്കെ വരച്ചു കൊടുത്തിട്ടുണ്ട് അല്ലേ? ഉമ്മ എന്നോട് പറയായിരുന്നു എന്റെ മോൻകൊക്കെ ഫുള്ള് മോളായിരുന്നു വരച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അതൊരു എത്ര രണ്ടാം ക്ലാസ്സിൽ പഠിക്കുമ്പോ അല്ലേ? അത് കാശ് കിട്ടോ, പൈസ ഒക്കെ മേടിക്കും നമ്മള് അല്ലേ? മോളത് സെയിൽ ചെയ്യാറുണ്ടോ? ഇല്ല, ഇതുവരെ അങ്ങനെ ചെയ്തിട്ടില്ല. ആകെ എക്സിബിഷന് കൊണ്ടേക്കാന്നല്ലാണ്ട് ഇത് സെയിൽ ചെയ്യാനൊന്നും വരച്ചു കൊടുക്കാറുണ്ട്. ഫ്രീ ആയിട്ട് റിലേറ്റീവ്സിനെല്ലാം, ബാക്കിയുള്ളവർക്ക് ഇതുവരെ വരച്ചിട്ടില്ല. എത്ര സമയം എടുക്കും മോള് ഒരു പോർട്രേറ്റ് ഒക്കെ വരക്കണമെങ്കിൽ? സ്കൂളുള്ള സമയമാണെങ്കിൽ രണ്ടു മൂന്ന് ദിവസം പിടിക്കുക, അല്ലെങ്കിൽ ഒരു ദിവസം രണ്ട് ദിവസം മാക്സിമം മതി. വേറെ എന്താ ഇഷ്ടം? ഇതും പിന്നെ ടി വി ആണെങ്കിലും വേറൊന്നുമില്ല. ഭക്ഷണം കഴിക്കാറില്ല എന്ന് കോലം കണ്ടപ്പോൾ മനസ്സിലായി. നല്ല ക്ഷീണിച്ചിരിക്കുകയാണ് അല്ലെ? എന്താ ഭക്ഷണം കഴിക്കാത്ത? പുട്ട് ചിത്രം വരച്ചിരുന്നാ മതിയോ? അത് കഴിക്കും. കഴിക്കും. തലശ്ശേരിക്കാരല്ലേ, ഭക്ഷണം നല്ല ഉണ്ടാക്കി തരുള്ളൂ ഉമ്മ അല്ലേ? ഹലോ മിഴിയോരം, ആരാ വിളിക്കുന്നേ? എനിക്ക് തോന്നുന്നു നിങ്ങള് ഫോൺ ടി വിയുടെ അടുത്തുനിന്ന് മാറി നിന്ന് വിളിക്കുക, അല്ലെങ്കിൽ ക്ലിയർ ആവാത്തോണ്ടാണ് ഈ കട്ടായി പോണത്. വിളിക്കുമ്പോ ശ്രദ്ധിച്ച് വിളിക്കാം. ഹലോ, ഹലോ, നമസ്കാരം, ആരാ വിളിക്കുന്നേ? ഫാത്തിമ. കണ്ടോ, ലാസ്റ്റ് ഡേ ഫാത്തിമ വിളിച്ചിട്ടുണ്ടായിരുന്നില്ലേ? യെസ്, യെസ്, യെസ്. ഫാത്തിമ കണ്ടോ, അഫ്രക്കുട്ടി വരയ്ക്കുന്നത് കണ്ടോ? എക്സാക്ട്ലി, ഭയങ്കര പ്രൊഫഷണൽ ആണ്. എന്റെ ഫോട്ടോ കണ്ടോ? നന്നായിട്ടുണ്ട്. അതെ,
യെസ് എന്താണ് അഫ്രയോട് ചോദിക്കാനില്ല, ചോദിച്ചോ ഫാത്തിമ. കേക്കുന്നില്ല, ക്ലിയർ ആവുന്നില്ല അഫ്ര. അല്ല ഫാത്തിമ, സോ ബാഡ് ആക്ച്വലി. അതെ അഫ്ര കുറച്ച് സംസാരിക്കുള്ളൂ കേട്ടോ, അതാണ് മിണ്ടാണ്ട് ഇരുന്ന് ചിരിക്കുന്നത്. സത്യം, ഇനിയിപ്പോ സ്കൂളിലൊക്കെ പോയിട്ട് ഇപ്പൊ ടീച്ചേഴ്സ് കാണുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി അഫ്ര നിങ്ങള് ഇങ്ങനെ സൈഡിൽ ഒതുക്കി കൂട്ടേണ്ട ആളല്ല അല്ലേ? അതാണ്, എസ്പെഷ്യലി ഇങ്ങനെ പോർട്രേറ്റ്സ് എന്നൊക്കെ പറഞ്ഞത് അങ്ങനെ ഒരു ചെറിയ കഴിവായിട്ട് മാറ്റി വെക്കാൻ പറ്റില്ല അല്ലേ? എക്സാക്ട്ലി, നിങ്ങളൊക്കെ പ്രാർത്ഥിക്കട്ടോ അഫ്രയ്ക്ക് വേണ്ടിട്ട്. ശരി ഫാത്തിമ, വിളിച്ചത് സന്തോഷം. അഫ്ര ഇങ്ങനെ കോളേജ് വരുമ്പോ വർത്തമാനം പറയണം കേട്ടോ. യെസ്, അതാണ് ടീച്ചേഴ്സ് ഒക്കെ കാണുന്നുണ്ടെങ്കിൽ ഈ ഒരു ടാലന്റ് നിങ്ങൾ ഇങ്ങനെ സൈഡില് ബെഞ്ചിന്റെ സൈഡിൽ കൊണ്ടിരുത്തണ്ടല്ല, സ്കൂളിൽ എല്ലായിടത്തും അറിയിക്കുക, എല്ലാ മുക്കിലും മുകളിലുള്ള എല്ലാ ടീച്ചേഴ്സിനെയും വിളിച്ച് കാണിച്ചു കൊടുക്കുക. ഈ ഒരു ടാലന്റ് ഉള്ള കുട്ടി നമ്മുടെ സ്കൂളിലാണ് പഠിക്കുന്നത്, നമുക്ക് അഭിമാനമാണ്. എസ്പെഷ്യലി എനിക്ക് ഭയങ്കര പ്രൗഡാണ്. ഇത്രയും ദിവസം മീഡിയോരത്തിൽ ഞാൻ ആരെയും ഇങ്ങനെ താത്തി പറയില്ല, പക്ഷേ എന്നാലും പോലും എനിക്ക് ഇന്ന് ഭയങ്കര ഒരു പ്രൗഡ് തോന്നുന്നു. കാരണം ഇത്രയും ചെറിയ കുട്ടി ഇത്രയും പ്രൊഫഷണൽ ആയിട്ട് ഇങ്ങനെ പ്രോട്രീറ്റ്സ് ചെയ്യാന്ന് പറഞ്ഞത് എനിക്ക് ഭയങ്കര ഒരു ഹാപ്പിയാണ്. കാരണം എനിക്ക് എസ്പെഷ്യലി എനിക്ക് അഫ്രയുടെ കൂടെ ഇരുന്ന് ഇങ്ങനെ ഷോ ചെയ്യാൻ പറ്റില്ല, ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. പെൻസിൽ മാത്രമാണോ? പെൻസിലും ഒരു റബ്ബറും ഒരു പേപ്പറും ഉണ്ടെങ്കിൽ അഫ്ര എന്തും വരയ്ക്കും അല്ലെ? ഇപ്പം ചാർക്കോളും ട്രൈ ചെയ്യണമെന്നുണ്ട്, പക്ഷെ അത് ഒരു പ്രാവശ്യം ചെയ്തു നോക്കി ഇനിയും പഠിക്കണം. ഇനിയും പഠിക്കണം. എവിടെയാണ് മോൾ പഠിക്കുന്നത് ഡ്രോയിങ്? കഴിഞ്ഞ സമ്മർ വെക്കേഷന് പോയിനായിരുന്നു നാഷണൽ തിയേറ്ററിൽ, അവിടെ ഒരു ആർട്ട് വർക്ക് ഷോപ്പ് ഉണ്ട്, അവിടുത്തെ ടീച്ചർമാർ ബേസിക്സ് പഠിപ്പിച്ചു. ഇങ്ങനെ സ്പെഷ്യൽ പെൻസിൽ അങ്ങനെയൊക്കെ ഉണ്ട്? അതിന് ഉണ്ട്. ഡാർക്ക് പോർഷൻസിനെല്ലാം ബി ആണ് ഉപയോഗിക്കുന്നത്, 2B 3B എന്നെല്ലാം പറഞ്ഞിട്ട്. അതൊരു 20 വരെ ഉണ്ട്. ഞാൻ എൻ്റെ ഏറ്റവും കൂടുതലുള്ളത് 10B ആണ്. പിന്നെ ലൈറ്റ് പോർഷൻസിന് H2H ആണ്, അതിൻ്റെ എല്ലാം നടുക്ക് വരുന്നതാണ് HB യും FB എല്ലാം. അത് HB കൊണ്ട് സാധാ ഔട്ട്ലൈൻ എല്ലാം വരക്കും, പിന്നെ ബാക്കി ഡാർക്കും ലൈറ്റെല്ലാം ലാസ്റ്റ് വരക്കാം. ഓക്കെ. ഉമ്മാന്റെ ഉപ്പാനൊക്കെ ഫോട്ടോ വരച്ചിട്ടുണ്ടോ? അല്ല, ഇതുവരെ വരച്ചില്ല, പണ്ട് വരച്ചിട്ടുണ്ടായിരുന്നു. അഫ്രയ്ക്ക് ഇനി ബർത്ത്ഡേ ഒക്കെ വരുമ്പം ഗിഫ്റ്റ് കൊടുക്കാൻ ഏറ്റവും എളുപ്പം ഇതാല്ലേ, വരച്ചാൽ കൊടുത്താൽ മതിയല്ലോ. ഒരു പ്രാവശ്യം ടീച്ചറിനെ വരച്ചു കൊടുക്കും, എന്നിട്ട് ഗിഫ്റ്റ് ചെയ്യും ടീച്ചർക്ക്. എന്നിട്ട് ടീച്ചേഴ്സ് ഡേക്കോ അല്ലെങ്കിൽ ടീച്ചറെ ബർത്ത്ഡേക്കോ വരച്ചു കൊടുക്കുക. അപ്പൊ ടീച്ചർ അറിയട്ടെ ഇത്രയും വലിയൊരു ടാലന്റ് ഉള്ള കുട്ടി എന്റെ ക്ലാസ്സിൽ പഠിക്കുന്നുണ്ടെന്ന്. ഏത് ടീച്ചർ ഏറ്റവും ഇഷ്ടം? അടിയാവോ? എനിക്ക് സയൻസ് ടീച്ചറിനെ ഇഷ്ടം, ഭയങ്കര ഇഷ്ടം. പഠിക്കാനൊക്കെ എങ്ങനെയാ ആഫ്ര കുട്ടി, പഠിക്കാൻ പിടിക്കാണോ? കുഴപ്പമില്ല, കുഴപ്പമില്ല. ഏറ്റവും ഇഷ്ടപ്പെട്ട സബ്ജക്ട് ഏതാ? സയൻസ്. സയൻസ് വരയ്ക്കാൻ ഇഷ്ടം പോലെ ഉണ്ടല്ലോ അല്ലേ? ഡോക്ടർ ആവാനാണ് ഇഷ്ടം? ആർക്കിടെക്ട്. വെരി ഗുഡ്. ഇതെല്ലാം ഇവിടെ വാങ്ങാൻ കിട്ടുന്നതല്ല എല്ലാ പെൻസിലും ഒക്കെ? നമ്മൾ കേരളത്തിലൊക്കെ എന്തെങ്കിലും എക്സിബിഷൻ ഒക്കെ ചെയ്തിട്ടുണ്ടോ? ചെയ്തിട്ടില്ല. എന്താ ഈ റബ്ബർ വെച്ചിട്ട് ഇങ്ങനെ ചെയ്യുന്ന എന്തിനാ? അത് ഈ ഷേഡിംഗ് റബ്ബറാണ്. അപ്പം ഈ ചെറുങ്ങനെ ലൈറ്റ് ആക്കണമെങ്കിൽ അതുകൊണ്ട് ഇങ്ങനെ, അതായത് ഡാർക്കുള്ള സൈഡ് കുറച്ച് ലൈറ്റ് ആക്കണമെങ്കിൽ. സാധാ റബ്ബർ കൊണ്ട് ചെയ്യുമ്പോൾ ഫുൾ അങ്ങ് മയഞ്ഞു. പാട്ട് പാടോ അഫ്ര? ഇല്ല. എന്താ പിന്നെ ഇഷ്ടം? ഡാൻസ് കളിക്കാൻ ഇഷ്ടമാണോ? ഒന്നും ഇഷ്ടമല്ല.
റിലേറ്റീവ്സൊക്കെ എന്താ പറയുക ഇങ്ങനെ മോള് വരച്ചു കൊടുക്കുമ്പോൾ? ഇങ്ങനെ തന്നെ ഇനിയും ട്രൈ ചെയ്യണം. പിന്നെ അവർക്കൊക്കെ അവരവരെ പോർട്രേറ്റ്സ് ആണ് ചെയ്ത് കൊടുക്കാറുള്ളത്? അതോ ആണ് കൂടുതൽ മോൾ ഇതാണ് ഫോക്കസ് ചെയ്യണം, അല്ലാതെ ഇങ്ങനെ കാർട്ടൂൺസ് ഒക്കെ ഇങ്ങനെ ചെയ്യാറുണ്ടോ? അത് ആനിമേഷൻസ് ചെറിയൊരു ഹോബി ആയിട്ട് ഇങ്ങനെ ഭയങ്കര ഇരുന്ന് ചെയ്യാറില്ല. അല്ലെ, കോമിക് ക്യാരക്ടേഴ്സ് ഒക്കെ വരയ്ക്കാറുണ്ട്? ഇപ്പം ഇങ്ങനെ എക്സാക്ട് അല്ലാതെ മുഖം മാത്രം, പിന്നെ വേറെ എന്തെങ്കിലും ആയിട്ട് കുഞ്ഞു ശരീരമൊക്കെ കണ്ട് കാർട്ടൂൺസ് കണ്ടിട്ടില്ല, അങ്ങനെയൊന്നും ചെയ്യാറില്ല. ഒരു ചെറിയ ബ്രേക്ക് എടുക്കാം അല്ലേ? നമുക്ക് ബ്രേക്ക് എടുത്തിട്ട് തിരിച്ചു വരാം.